സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സുവിശേഷം ലൂക്ക 13:1-9 രണ്ട് ദുരന്ത ചിത്രങ്ങളും ഒരു ഉപമയും വരച്ചു ചേർക്കുന്നുണ്ട്. ചില വ്യക്തികൾക്ക് ആകസ്മികമായ ദുരന്തങ്ങൾ വന്നു ചേരുന്നു. അത് കാണുമ്പോൾ നാം ചിന്തിക്കരുത് ദൈവത്തിന് അവരോട് എന്തോ പ്രത്യേക നീരസമുണ്ടായിരുന്നുവെന്നും നമ്മൾ അപ്രകാരം തകരാത്തത് നമ്മുടെ മേന്മ കൊണ്ടാണെന്നും. മനുഷ്യൻ്റെ മർത്യതയെ, മോർട്ടാലിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു സന്ദർഭമാണിത്. മരണം പൊടുന്നനെ നനച്ചിരിക്കാതെ, രംഗബോധമില്ലാതെ, വേർതിരിവുകളില്ലാതെ വരും. ഈ ഒരു സത്യം പരിഗണിച്ചാൽ പിന്നെ ഓരോരുത്തർക്കും വളരെ പരിമിതമായ ഒരു കാലമേ നിലനിൽപ്പുള്ളൂ എന്നൊരു തിരിച്ചറിവിലേക്ക് ഓരോരുത്തരും എത്തിച്ചേരും. ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ നിൽക്കുന്ന ഏറ്റവും മുന്തിയ പരിചരണം ഏറ്റുവാങ്ങിയിട്ടും ഫലം തരാത്ത ആ അത്തിമരം നീട്ടിക്കിട്ടിയ ആയുസ്സിന്റെ ബലത്തിലാണ് നിൽക്കുന്നത് എന്നതുപോലെ. ഓൺ ബോറോഡ് ടൈം. ഇന്നലെ നാം ശ്രദ്ധിച്ച ഒരു പുണ്യമുണ്ടല്ലോ, സ്നേഹത്തിന്റെ പ്രകടനമായ ദീർഘക്ഷമ, മാക്രോതൂമിയ. ഇത് ദൈവത്തിന്റെ തന്നെ അചഞ്ചല സ്നേഹത്തിന്റെ പ്രകടനമാണ്. അത് രക്ഷയുടെ നിധാനമാണെന്ന് പുതിയ നിയമ ലേഖനങ്ങളിൽ ആവർത്തിച്ചു പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഉദാഹരണം, ദൈവത്തിന്റെ ദീർഘക്ഷമ നമുക്ക് രക്ഷയ്ക്ക് കാരണമാകുന്നുവെന്ന് പറയുമ്പോൾ 2 Petrus 3:15, മുൻപേ Ezekiel 33:11 പറഞ്ഞതുപോലെ, ദൈവം ഒരിക്കലും പാപിയുടെ നാശം ആഗ്രഹിക്കുന്നില്ല, അവൻ അനുതപിച്ച് തിരിച്ചു വരണമെന്നല്ലാതെ. മുന്തിരിത്തോട്ടത്തിൽ നിൽക്കുന്ന അത്തിമരം വളരെ ഏകാന്തമാണ്, ഒറ്റനോട്ടത്തിൽ ലോൺലി. വിരസമായൊരു ഏകാന്തതയായി നാം അതിനെ കാണരുതെന്ന് മാത്രം. പ്രത്യേക പരിചരണങ്ങൾ പകരുന്ന പാലകന്റെ സ്നേഹ സാമീപ്യം അത് എപ്പോഴും അനുഭവിക്കുന്ന ഒരു ഇടമാണത്. ഈ ഒരു ഉപമയിൽ ഒരു അത്തിമരത്തെ ഇങ്ങനെ ഒരുപറ്റം മുന്തിരിച്ചെടികളിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്നത് വഴി ദൈവം മുഴുവൻ ലോകത്തിനിടയിലും നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് പരിഗണിക്കുന്നു എന്ന സത്യമാണ് ഉണർത്തിക്കപ്പെടുന്നത്. ഇവിടെ ഞാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞിട്ടുള്ളതുപോലെ. ദൈവസ്നേഹം ഓരോ വ്യക്തിക്കും തനിമയുള്ള അനുഭവമാണ്. ഓരോ വ്യക്തിയും തനതായി തന്നെ അതിനോട് പ്രതികരിക്കണം. ഇത് നമ്മുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഇന്ന് വിശുദ്ധ ജോൺ പോൾ 2 പാപ്പായുടെ തിരുനാളാണല്ലോ. പാപ്പായുടെ ഗഹനമായ ചില ഗ്രന്ഥങ്ങളും പഠനങ്ങളുമുണ്ട്. അതിൽ ലൈംഗികതയുടെ ധാർമ്മികതയെക്കുറിച്ച് പഠിപ്പിക്കുന്ന, സ്നേഹത്തിന്റെ അർത്ഥതരങ്ങളെ പ്രതിപാദിക്കുന്ന ഒരു സുന്ദരമായ ഗ്രന്ഥമാണ് ലവ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നത്. അതിൽ നിരീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഓരോ മനുഷ്യനും മറ്റാർക്കും പൂർണ്ണമായി ഗ്രഹിക്കാനാകാത്ത രീതിയിൽ ഇൻ കൊമ്മ്യൂണിക്കാബിലേസ്, വ്യതിരിക്തതയുള്ളവരാണ് എന്ന്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും തനിമയുള്ളതാണ്. ആ പ്രവൃത്തിയുടെ ഫലങ്ങൾ അതുപോലെ തന്നെ മറ്റു വ്യക്തികളെയും ബാധിക്കുന്നതുമാണ്. ഇത് മറ്റുള്ളവരോടുള്ള ഉത്തരവാദിത്വത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ തുറക്കുകയാണ്. നമുക്ക് പകരം വയ്ക്കാൻ ആളില്ലാത്തതുപോലെ തന്നെ മറ്റുള്ളവർക്കും പകരം വയ്ക്കാൻ ആളുകളില്ല. അത് നാം മാനിച്ചേ മതിയാകൂ. സ്നേഹം അതുകൊണ്ട് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ചെന്നെത്തുന്ന ഒരു ബന്ധമാണ്. ശരീരത്തിന്റെ ദൈവശാസ്ത്രം, തിയോളജി ഓഫ് ദ ബോഡി എന്ന പേരിൽ സുപ്രസിദ്ധമായ ഒരു പ്രബോധന പരമ്പര പാപ്പ നൽകിയിട്ടുണ്ട്. അതിൽ പറയപ്പെടുന്ന ഒരു ആശയമാണ് ഒറിജിനൽ സോളിറ്റ്യൂഡ് എന്നത്. ഓരോ മനുഷ്യനും സൃഷ്ടിയിൽ തനിച്ചാണ്, തനിമയുള്ളവനായിട്ടാണ് ദൈവം മെനഞ്ഞത്. എന്നാൽ അവൻ ദൈവത്തെ കൂടാതെ തനിച്ചാക്കപ്പെട്ടവനല്ല. അവൻ ഏകാഗിയല്ല, ലോൺലി, തനിയാണ്, സോളിറ്ററി. ഈ തനിമ, സോളിറ്റ്യൂഡ് അവനെ ദൈവവുമായി കലർപ്പില്ലാത്ത ഒരു ബന്ധത്തിൽ കൊണ്ടുചെന്ന് നിർത്തുന്നു. മറ്റാരും ഇടപെട്ട് കലരാത്ത വ്യക്തിപരവും സജീവവുമായ ഒരു ഐക്യബന്ധം. ഇന്ന് നാം ആ മുന്തിരിത്തോട്ടത്തിലെ അത്തിമരത്തിൽ കാണുന്നതും ഈ തനിമ തന്നെയാണ്. ആ മരത്തെയും പാലകനെയും ചേർത്ത് വായിക്കണമെന്ന് മാത്രം. ശരീരമെന്നത് നമ്മുടെ തനിമയുടെയും കാര്യപ്രാപ്തിയുടെയും അടയാളമായി മാറുന്നു. അത് നമ്മെ സ്നേഹബന്ധങ്ങളിലേക്ക് തുറവിയുള്ളവരാക്കുന്നു, വ്യക്തികൾ തമ്മിലുള്ള കൂട്ടായ്മയിലേക്ക്, കമ്മ്യൂണിയൻ ഓഫ് പേഴ്സൺസ് പാപ്പ പഠിപ്പിച്ചിരുന്നു. ഇന്ന് സങ്കീർത്തനം 122 ഈ ഒരു അനുഭവത്തെ ജെറുസലേം എന്ന ദൈവവാസത്തിന്റെ രൂപകമായി വിവരിക്കുന്നുണ്ട്. ആത്മാവിൽ ആനന്ദം വിടർത്തിക്കൊണ്ട് പാടുന്നൊരു സങ്കീർത്തനമാണിത്. ജെറുസലേമിലേക്ക് എത്തിച്ചേരുന്ന യാത്രയുടെ അന്ത്യത്തിൽ തീർത്ഥാടകന്റെ ഗീതം. ലൂക്കാസു വിശേഷം ഒരു യാത്രയാണെന്ന് ഇതിനകം നാം കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ആ നഗരത്തെ നോക്കി സങ്കീർത്തകൻ പാടുകയാണ്, നന്നായി പണിതിണക്കിയ നഗരമാണ് ജെറുസലേമെന്ന്. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പ്രകടമാകുന്നത്. ഒന്ന്, ജെറുസലേം നിരവധി കെട്ടിടങ്ങളാൽ, നഗര സംവിധാനങ്ങളാൽ സങ്കീർണമാണ്, കോംപ്ലക്സ്. അതേസമയം അത് വളരെ ചിട്ടയോടെ അടുക്കി വയ്ക്കപ്പെട്ടിരിക്കുന്നു, കോംപാക്ട്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ പൂർത്തിയാക്കപ്പെട്ട ഒരു കൂട്ടായ്മ പോലെയാണ് ജെറുസലേം. ജെറുസലേം ഇസ് ലൈക്ക് എ പെർഫെക്റ്റഡ് ഫെലോഷിപ്പ് എന്നാണ് ഈ സങ്കീർത്തനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ മാത്രമാണ് യഥാർത്ഥ സമാധാനവും നന്മയും നമുക്ക് സ്വീകരിക്കാനും പകരാനും സാധിക്കൂ.
ഇന്ന് എഫേസ്യർ 4:7-16 ഐക്യത്തിനുള്ളിലെ വൈവിധ്യങ്ങളെക്കുറിച്ച് ശ്ലീഹ സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവ് എല്ലാം നന്നായി പണിതിണക്കി ചേർത്ത് വെച്ചിട്ടുണ്ട്. സമാധാനപൂർവകമായ ഐക്യം ഇന്നലെ നാം കണ്ടതുപോലെ. പക്ഷേ അത് തനിമകളെ ഇല്ലാതാക്കുന്നില്ല, വ്യക്തിത്വങ്ങളെ ഇല്ലാതാക്കുന്നില്ല. ഓരോരുത്തരിലും തനത് കൃപയും നിയോഗവും ദൈവം പകർന്നിട്ടുണ്ട്. ഇന്നിതാ ഇതിന്റെ ചുവട് പിടിച്ച് ശ്ലീഹ ശരീരം എന്നൊരു രൂപകത്താൽ സഭയുടെ ഈ കൂട്ടായ്മയെ, പരിശുദ്ധാത്മാവ് ഉണർത്തുന്ന ഐക്യത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഒരു ശരീരമായി പണിതുയർത്തപ്പെട്ട ഒയ്ക്കോഡോമേ സഭ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു ശരീരം ഒരു ഭവനം പോലെ പണിതുയർത്തപ്പെട്ടുവെന്നാണ് അർത്ഥം. സഭയാകുന്ന ക്രിസ്തു ശരീരം, ഇത് കല്ലും മണ്ണും കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. സാധാരണയായി ശരീരം അങ്ങനെ പണിതുയർത്തപ്പെട്ടു എന്ന് നാം പറയാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന്റെ രണ്ട് അർത്ഥതലങ്ങളെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ അവ ശ്രദ്ധിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നതാണ് കൂടുതൽ ഉചിതം. സ്നേഹത്തിൽ നാം വേരൂന്നിയും പണിതുയർത്തപ്പെട്ടുമിരിക്കുന്നു എന്ന് ശ്ലീഹ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ, ഇവിടെ നിർമ്മിക്കുക ഒയ്ക്കോഡോമേ എന്ന പദം നമ്മുടെ വിശ്വാസ വളർച്ചയെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. വ്യാപകം, എക്സ്റ്റെൻസീവ്, പിന്നെ തീവ്രം, ഇന്റൻസീവ് എന്ന രണ്ട് തലങ്ങൾ ഇതിനുണ്ട്. വ്യാപകം എന്നാൽ പുറമേക്ക് കാണപ്പെടുന്ന വളർച്ചയാണ്. തീവ്രമെന്നാൽ ആന്തരികമായി ആഴപ്പെടുന്ന വളർച്ചയുടെ ഗതിയാണ്. യഥാക്രമം അത് പണിതുയർത്തപ്പെടുന്നതിനെയും വേരാഴ്ത്തപ്പെടുന്നതിനെയും സൂചിപ്പിക്കുന്നു. മഹത്വമാർന്ന ക്രിസ്തുവിന്റെ ദാനങ്ങൾ ഇപ്രകാരം നമ്മുടെ താഴ്മകളെ, വീണിടങ്ങളെ തൊട്ടുയർത്തുകയാണ്. കൃപ ദാനമാണ് കാരസ്. ജോൺ പോൾ 2 പാപ്പ പഠിപ്പിച്ചിട്ടുണ്ട് ശരീരമെന്നത് ആത്മദാനം, സെൽഫ് ഗിഫ്റ്റിന്റെ അടയാളമാണ് എന്ന്. സഭ ക്രിസ്തുവിന്റെ ശരീരമാണെന്ന് പറയുമ്പോൾ നാം ഇതിനോട് ചേർത്ത് വായിക്കണം അതിനെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെയും പ്രവർത്തന നിരതയുടെയും ഒരു ശക്തിയായി പണിതുയർത്തപ്പെട്ട കൂട്ടായ്മയാണ് സഭ, കോംപ്ലക്സ് ആൻഡ് കോമ്പാക്ട്, നമ്മളാകുന്ന ദൈവഭവനം. ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നു, അവിടെ സത്യത്തിൽ സ്നേഹം ചേർത്ത് പിടിച്ചുകൊണ്ട്, കാപട്യങ്ങളില്ലാതെ സ്നേഹിച്ചുകൊണ്ട് നാം എല്ലാവിധത്തിലും ക്രിസ്തുവിനെ പോലെയായിത്തീരണമെന്ന്. അപ്പോൾ കറയേറ്റ രീതിയിൽ പരിപൂർണ മനുഷ്യരായിത്തീരും നാം.